പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലിക ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2022 ജനുവരി മാസം 9 ഞായറാഴ്ച ദിവസമാണ്. നാളെയും തുടർന്നുള്ള ദിവസവും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 9 കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. അതായത് ഒമിക്രോണുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട അപ്ഡേറ്റ്സുകൾ, സംസ്ഥാനത്ത് ലോക്ക്ഡൗൺ ഉണ്ടാകുമോ? ഇതൊരു ചോദ്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഇന്ത്യയിൽ പല ഇടങ്ങളിലും ലോക്ക്ഡൗണിന് സമാനമായ നിയന്ത്രണങ്ങൾ വരുന്നുണ്ട്. അയൽ സംസ്ഥാനമായ കർണാടകയിലും തമിഴ്നാട്ടിലുമൊക്കെ ഇപ്പോൾ നിയന്ത്രണം ശക്തമാക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ ലോക്ക്ഡൗൺ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി വ്യക്തമായ മറുപടി ഇന്ന് നൽകിയിട്ടുണ്ട്. അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ പറഞ്ഞ സുകന്യ സമൃദ്ധി അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം, അതിൻ്റെ പ്രായപരിധി എങ്ങനെയാണ് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഭക്ഷ്യക്കിറ്റുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇത്തരത്തിൽ വളരെ പ്രാധാന്യമുള്ള 9 കാര്യമാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ പൂർണ്ണമായി കാണാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത്. കൂടുതൽ ആളുകളിൽ എത്താൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഇന്ന് ആദ്യമായി സംസാരിക്കുന്നത് സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം ഒന്ന് പരിശോധിക്കാം. അതായത് സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിലെ കുതിപ്പ്, ആശുപത്രിയിൽ പ്രവേശിക്കുന്നവരുടെ എണ്ണത്തിലും ഗുരുതര രോഗികളുടെ എണ്ണത്തിലും പ്രതിഫലിച്ചു തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രതിദിന കേസുകളിലെ വർധനവ് 45% കുത്തനെ ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയെ അപേക്ഷിച്ച് ആശുപത്രിയിൽ പ്രവേശിക്കുന്നവരുടെ എണ്ണം 5% കൂടിയിട്ടുണ്ട്. എന്നാൽ ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ പൂർണ്ണമായും അടച്ചിടുന്ന ഒരു നിയന്ത്രണം ഇപ്പോൾ ആലോചനയിലില്ല എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് 5944 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 33 ആളുകൾ സംസ്ഥാനത്ത് കോവിഡ് രോഗം കാരണം ഇന്ന് മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമതായി സംസാരിക്കുന്നത് സുകന്യ സമൃദ്ധി അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ഇന്നലെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതായത് പെൺകുട്ടികളുടെ പേരിലാണ് അക്കൗണ്ട് തുടങ്ങുന്നത്. ഇത് പോസ്റ്റ് ഓഫീസിലോ അതല്ലെങ്കിൽ അടുത്തുള്ള ബാങ്കിലോ എത്തിയിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ആരംഭിക്കാം. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. കൂടുതൽ കാര്യമൊക്കെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യമായിരുന്നു എത്ര പ്രായം വരെയുള്ള പെൺകുട്ടികൾക്കാണ് ഇതിൽ അംഗമാവാൻ സാധിക്കുന്നത് എന്ന്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് 10 വയസ്സുവരെയുള്ള പെൺകുട്ടികൾക്കാണ് ഇതിൽ അംഗത്വം എടുക്കാൻ സാധിക്കുന്നത്. പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. 10 വയസ്സാണ് ഇതിൻ്റെ പ്രായപരിധി. അപ്പോൾ കൃത്യമായിക്കൊണ്ട് തന്നെ ഈ ഒരു പ്രായത്തിനിടയിൽ നിങ്ങൾ അംഗത്വം എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, ഒരു വീട്ടിൽ നിന്ന് 2 പെൺകുട്ടികൾക്കാണ് ഇതിൽ അംഗത്വം എടുക്കാൻ സാധിക്കുന്നത്. അതിൽ രണ്ടാമത്തെ കുട്ടി ഇരട്ടക്കുട്ടികളാണെന്ന് കരുതുക. ഇരട്ടക്കുട്ടികൾ 2 പേരും പെൺകുട്ടികളാണ് എങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയാണ് എങ്കിൽ ഈ 3 പെൺകുട്ടികൾക്കും നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ അംഗത്വം എടുക്കാൻ സാധിക്കും. അപ്പോൾ എന്താണ് സുകന്യ സമൃദ്ധി അക്കൗണ്ട് എന്ന് അറിയാത്തവർ ഇന്നലത്തെ ഡെയിലി അപ്ഡേറ്റ്സ് കാണുകയാണെങ്കിൽ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം അതാണ്. കൃത്യമായി കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാകും. അതിലെ പ്രായപരിധി മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിശദീകരിച്ചത്. മൂന്നാമതായി സംസാരിക്കുന്നത് ഒമിക്രോണുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട അപ്ഡേറ്റ്സുകൾ തന്നെയാണ്. അതായത് ഒമിക്രോൺ വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനം അടച്ചിടില്ല എന്നാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുന്നത്. കേരളത്തിൽ ലോക്ക്ഡൌൺ ഉണ്ടാകുമോ, അതല്ലെങ്കിൽ ഇപ്പോൾ അടച്ചിടില്ല എന്ന് മാത്രമാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ സാഹചര്യം വിലയിരുത്തിയിട്ടാണ് ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങളെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നില്ല എന്നും അടച്ചിടൽ ഒഴിവാക്കാൻ എല്ലാവരും സഹകരിക്കണമെന്നും ലോക്ക്ഡൌൺ ജനജീവിതത്തെ ബുദ്ധിമുട്ടിലാക്കുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ദിവസങ്ങൾക്ക് ശേഷമാണ് സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം വീണ്ടും 5000 കടന്ന് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് കേരളം ഈ വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ നോക്കിക്കാണുക തന്നെ വേണം. നാലാമതായി സംസാരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതായത് ഒമിക്രോൺ വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കർണാടകയിൽ കർശന നിയന്ത്രണങ്ങൾ തുടരുന്നതിനാൽ അടിയന്തര സാഹചര്യങ്ങളില്ലാതെ നിങ്ങൾ അങ്ങോട്ട് പോകരുത് എന്നാണ്, യാത്ര ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കണമെന്നാണ് ഇപ്പോൾ വയനാട് ജില്ലാ കലക്ടർ എ ഗീത അറിയിച്ചിരിക്കുന്നത്. കർണാടകയിൽ രാത്രികാല കർഫ്യൂ കൂടാതെ പുലർച്ചെ 5 വാരാന്ത്യ കർഫ്യൂവും ആരംഭിച്ചിട്ടുണ്ട്. കേരളവുമായി അതിർത്തി പങ്കിടുന്ന ചെക്ക് പോസ്റ്റുകളിലൊക്കെ കർശന പരിശോധനയ്ക്കുള്ള ഒരു ഉത്തരവ് കൂടി കർണാടക സർക്കാർ നൽകിയിട്ടുണ്ട്. അപ്പോൾ കേരളവും കർണാടകയും അതിർത്തി പങ്കിടുന്ന ചെക്ക് പോസ്റ്റുകളിലൊക്കെ RT-PCR പരിശോധനയടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് അങ്ങോട്ട് കടത്തിവിടുന്നത്. അതുകൊണ്ട് തന്നെ വളരെ അത്യാവശ്യമുള്ള യാത്രകൾ അല്ലാതെ വെറുതെ വിനോദത്തിനുള്ള യാത്രകളൊക്കെ നിങ്ങൾ മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അഞ്ചാമതായി സംസാരിക്കുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്ന് പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതായത് കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയപരിധി വീണ്ടും നീട്ടിയിട്ടുണ്ട്. ഇതനുസരിച്ച് എല്ലാ പ്രായത്തിലുമുള്ള പെൻഷൻകാർക്കും 28 February ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ സമയം ലഭ്യമാകും. ഈ കാലയളവിൽ പെൻഷൻ വിതരണം മുടങ്ങില്ല എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. 28 February പെൻഷൻ വിതരണ അതോറിറ്റികൾ പെൻഷൻ വിതരണം തടസ്സമില്ലാതെ തുടരുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. സാധാരണയായി എല്ലാ വർഷവും 30 November ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ അനുവദിച്ചിരുന്നത്. പെൻഷൻകാർ അവരുടെ പ്രതിമാസ വിഹിതം ലഭിക്കുന്നതിന് എല്ലാ വർഷവും ഒരു ലൈഫ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ജീവൻ പ്രമാൺ പത്ര പെൻഷൻ വിതരണ അതോറിറ്റികൾക്ക് മുൻപിൽ ഹാജരാക്കണം. ഇത്തരത്തിൽ പെൻഷൻകാർക്ക് അവരുടെ വാർഷിക ലൈഫ് സർട്ടിഫിക്കറ്റ് പെൻഷൻ വിതരണ അതോറിറ്റികളിൽ നേരിട്ട് സമർപ്പിക്കുകയോ അതല്ലെങ്കിൽ ഓൺലൈനായി സമർപ്പിക്കുകയോ ചെയ്യാമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.
ആറാമതായി സംസാരിക്കുന്നത് കേരളത്തിലെ പുറത്തുള്ള ചില സംസ്ഥാനങ്ങളിലെ സാഹചര്യമാണ്. അതായത് 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 7 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടത്തും. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് 10 ഫെബ്രുവരി നടത്തും. 10 മാർച്ച് ഫലം അറിയുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അടുത്തായി സംസാരിക്കുന്നത് വാക്സിൻ എടുക്കാത്തവർക്ക് 15 ജനുവരി മുതൽ പൊതു ഇടങ്ങളിൽ പ്രവേശിക്കുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തി അസം സർക്കാർ. ആശുപത്രികളിൽ ഒഴികെ വാക്സിൻ എടുക്കാത്തവർക്ക് പ്രവേശനം ലഭിക്കില്ല എന്നാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും അവസാനമായി 9 സംസാരിക്കുന്നത് കോവിഡ് കാലത്ത് സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്ത വകയിൽ റേഷൻ വ്യാപാരികൾക്ക് നൽകേണ്ട കമ്മീഷൻ തുക സേവനമായി കണ്ട് എഴുതി തള്ളാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ വ്യാപാരികൾ ഹൈക്കോടതിയെ സമീപിച്ചു. റേഷൻ കടകളിലൂടെ വിതരണം ചെയ്ത ഓരോ കിറ്റിനും നിശ്ചിത തുക കമ്മീഷനായി നൽകുമെന്ന് സർക്കാർ ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് റേഷൻ വ്യാപാരികൾ കിറ്റ് വിതരണം ആരംഭിച്ചത്. എന്നാൽ അത് പിന്നീട് സേവനമായി കാണണമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. എന്നാൽ അത് സാധ്യമല്ല എന്നുള്ളതാണ് ഇപ്പോൾ റേഷൻ വ്യാപാരികൾ അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേസ് കേരള ഹൈക്കോടതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് പങ്കുവച്ചിരിക്കുന്ന വളരെ പ്രാധാന്യമുള്ള കാര്യം, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി.